ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാലന്റൈൻസ് ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഗ്ലാസ് ബോട്ടിലിന് വൈറ്റ് കളർ അക്രൈലിക് പെയിൻ ആണ് ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ രണ്ട് വാലന്റൈൻസ് ബോട്ടിലായിട്ട് ഞാൻ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഒന്ന് ഞാൻ ഇവിടെ കൊടുക്കാം. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ രണ്ട് ബോട്ടിലായിട്ടായിരുന്നു ഇതും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ താണ്ടേ ബോട്ടിൽ ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തിട്ട് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഇതിൻ്റെ നടുക്കോട്ട് ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് താണ്ടേ റെഡ് കളർ പെയിൻറ് വെച്ചിട്ട് ഇതൊന്ന് വരച്ചു കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് വരുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും അപ്പം തന്നെ വീഡിയോ കാണാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ തന്നെ നമ്മൾ ഹാർട്ട് ഷേപ്പ് ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ചെറിയ പീസ് റെഡ് കളറ് കളർ പേപ്പറാണ്. അതിന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് താണ്ടേ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഈ ചാനലിൽ തന്നെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ തന്നെ ഫ്ലവറും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഇത്രയും ഫ്ലവർ ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫെവിക്കോള് ഈ ഹാർട്ട് ഷേപ്പിനകത്ത് തേച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഫ്ലവർ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഫ്ലവർ ഫുള്ളായിട്ട് നമ്മൾ തണ്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തേക്കുന്ന ഒരു ഗ്ലിറ്റർ പേപ്പറാണ്. അതിൽ നിന്ന് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് നീളത്തി കട്ട് ചെയ്തെടുക്കുകയാണ്. അത് തണ്ട് രണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ദാ ഈ ബോട്ടിലിൻ്റെ ഈ വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഗ്ലിറ്റർ പേപ്പർ അല്ലെങ്കിൽ വൂളൻ ത്രെഡ് ആയാലും അല്ലെങ്കിൽ ബ്ലാക്ക് കളർ പെയിൻറ് ഇതുപോലെ വരച്ചു കൊടുത്താലും മതി. പിന്നെ ഞാൻ ഇതാ ഇവിടെ എടുത്തേക്കുന്ന ബ്ലാക്ക് കളർ വൂളൻ ത്രെഡാണ്. അത് താണ്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പഴയ ബട്ടൺസ് ആണ്, പഴയ ഉടുപ്പിലൊരു ബട്ടൺസ് ആണ്. അതിനകത്ത് ആ കുറച്ച് ഗോൾഡ് കളർ പെയിൻറ് ഇതുപോലെ ഒന്ന് തേച്ചു കൊടുത്തിട്ട് ആ വൂളൻ ത്രെഡിൽ നമ്മളൊന്ന് ഒട്ടിച്ചിടുകയാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ പണി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബോട്ടിലിൻ്റെ ലുക്കേ മാറിപ്പോയി, അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ വെറും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.